ഒരു പന്ത്രണ്ട് ദിവസ സ്ഥലത്തിനകത്ത് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് പൈക ടൗണിനടുത്തായിട്ട് വന്നിട്ടുണ്ട് നല്ല കിണറു വെള്ളമൊക്കെ ഉള്ള നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് പൈക ടൌണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം അകത്തേക്ക് മാറിയിരിക്കുന്നു ബസ് റോഡുമായിട്ട് ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് അതിക്കുള്ള ദൂരം ഇല്ല അത്രയും ദൂരത്തിൽ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീടാണിത് നാല് ബെഡ്റൂമുണ്ടാവും നാലും അറ്റാച്ചഡ് ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടാണ് നല്ലൊരു മുറ്റവും ആണെങ്കിൽ നല്ല വിശാലമായ ഒരു മുറ്റം കാണാം അപ്പോൾ ആ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് മെനത്തിൽ ഹോംസ് ഇന്ന് മെനത്തിൽ ഹോംസിന്റെ സ്നേഹമുള്ള എല്ലാ പ്രേക്ഷകരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ നാല് ബെഡ്റൂം ഉണ്ടാവും നാലും അറ്റാച്ചഡുമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരാൾ താമസിക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി പണിത് അപ്പോൾ അത് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വിദേശത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നത് കൊണ്ട് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ വന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നല്ല അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് പ്ലോട്ട് തിരിച്ച് വീടുകൾ പണിത് വിറ്റുപോയ അല്ലെങ്കിൽ വീട്ടിൽ ആൾക്കാർ മേടിച്ച് പണിത് പോയ ഏരിയയിലാണ് ഏരിയയിലാണിത് വന്നിരിക്കുന്നത് കുടി വെള്ളമുണ്ട് ഇഷ്ടംപോലെ കിണർ വെള്ളം അതുപോലെ വെള്ളം കയറില്ല അപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചാനൽ ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നല്ല അയൽവാസികളൊക്കെ അടുത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല പ്ലോട്ട് തിരിച്ച് മേടിച്ച് വീടുകൾ വച്ചിരിക്കുന്ന നല്ലൊരു വീടുകൾ പുതിയ വീടുകളൊക്കെ തന്നെയാണ് അതിലോക്കത്ത് അടുത്തൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ പോയ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതിചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ ആ വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആ വീടും കൂടിയാണ് ഇതാണ് വീടിൻ്റെ ഔട്ട് നമ്മൾ വീടിൻ്റെ റൗണ്ട് ഒന്ന് കറങ്ങി നടന്ന് കാണാനായിട്ടാണ് ആദ്യം പോവുക ചുറ്റുവട്ടം ഒന്ന് കണ്ടിട്ട് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിക്കുക നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണിത് നാല് ബെഡ്റൂമാണ് നാലും ആയിട്ടുള്ള വീട് നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ട് താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പണിതാണ് അല്ലാതെ ഓവറായിട്ടുള്ള ഫാഷനുകളോ അല്ലെങ്കിൽ പുതിയ പുതിയ മോഡലുകളോ ഒന്നും അല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുക നല്ല സ്ട്രോങ് ആയിട്ട് പണിതൊരു വീട് എന്ന് വേണമെങ്കിൽ പറയാം ആ വീട് സ്ഥലവും ഇതാണ് കാർപോർച്ച് കാർപോർസിന്റെ മുകളിലൊക്കെ ആയിട്ട് നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇത് പോർച്ച് വലിയ വണ്ടികൾ കയറ്റിയിടാൻ പറ്റുന്ന കാർ പോർച്ച് ഇപ്പുറത്തെ ഒരു നല്ലൊരു മുറ്റമുണ്ട് എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ ഒരു പന്തലിടാനോ അല്ലെങ്കിൽ വണ്ടികളൊക്കെ കൂടുതൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുവാനോ അങ്ങനെയൊക്കെ സൗകര്യമുള്ള നല്ലൊരു മുറ്റമാണ് ഇവിടെ ഒരു എട്ടോ ഒമ്പതോ വണ്ടി വേണമെങ്കിലും വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റമുണ്ട് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നാല് പേര് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നാല് വണ്ടിക്കായിരിക്കും വരിക അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുക വണ്ടി കൂടുതൽ എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഒരു കമൻറ്റ് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുക ഒരു അഞ്ചെട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ വണ്ടി കച്ചവടം അങ്ങനെ എന്തോ ഒരു അർത്ഥം വരുന്നൊരു മെസ്സേജ് വന്നു അത് കമൻറ്റ് കണ്ടു അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ വണ്ടിയിടുന്ന മുറ്റത്തെക്കുറിച്ച് കൂടുതൽ പറയുക നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഓരോ വണ്ടിക്ക് വരുന്ന കാലമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ ഇത് ബാക്ക് സൈഡ് ബാക്ക് സൈഡിലും നമുക്ക് നല്ല ഒരു മുറ്റോ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ സൈഡിലും മുറ്റം ഉണ്ട് മുറ്റം ഉണ്ടെങ്കിലും നമുക്ക് വരുന്നത് ഇവിടെ ഒരു കിണറുണ്ട് കിണറിന്റെ ഇങ്ങോട്ട് കയറിയാണ് സ്ഥാനം നോക്കി പണിതിരിക്കുന്ന വീട് സ്ഥാനം നോക്കി വെച്ചിരിക്കുന്ന കിണറ് കിണർ വെള്ളം ഇഷ്ടംപോലെ കിണറ് വെള്ളമുള്ളത് കിണർ ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ് ഒതുക്കി കെട്ടി വാർത്ത് കിണർ ഒതുക്കിയിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വീടാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം കണ്ടോ ഒരു ചുറ്റുവട്ടം നല്ല മുറ്റോ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ മുറ്റം എത്രയിടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് പകുതിയായിട്ട് കെട്ടി തിരിച്ചിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെടി നടാനോ പച്ചക്കറികൾ നടാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മുറ്റമാണ് ഇത് ഡോറ് രണ്ട് സൈഡിലും ഓരോ പാളും വിൻഡോ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു ഡോറാണിത് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നോ നമുക്ക് ഈ ജനലിൽ തുറന്ന് നോക്കിയാൽ മതി ഒരു ബെല്ലടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ ജനല് തുറന്ന് നോക്കിയാൽ മതി നമുക്ക് ആരാ വന്നിരിക്കുന്നതെന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് ഡോറ് തുറന്നാ മതി പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ തന്നെ വീട്ടിലുള്ള സമയത്ത് അങ്ങനെ നോക്കിയിട്ട് ഇത് എന്ന് ബോധ്യപ്പെട്ടിട്ട് തുറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഹാളിലും ഡൈനിങ്ങിലും നല്ലൊരു ഇന്റീരിയർ വർക്കുകൾ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു വീടാണ് ഈ ഫർഗോളയ്ക്കകത്തൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റുകളാണ് കൊടുത്തിരിക്കുക ഒരു സ്വീകരണ മുറി സ്വീകരണമുറി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹാളും ഇന്റീരിയറും ജിപ്സും വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ വർക്കുകളൊക്കെ നല്ലൊരു കണ്ട നല്ലൊരു നല്ല ഭംഗിയുള്ള രീതിയിലുള്ള വർക്കുകളാണ് നല്ലൊരു ടൈൽ ആണെങ്കിലും വെർട്ടിഫൈഡ് ടൈലാണ് അപ്പോൾ ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ആ ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ്ങും കൂടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഇത് അതുപോലെ ടി വിയുടെ പോയിന്റൊക്കെ ഈ ഭിത്തിയിലാണ് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ പ്രയറിൻ്റെ ഏരിയയൊക്കെ ഒക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീടിന്റെ സ്ഥലത്തിന് ഇങ്ങനെ ചോദിക്കുന്നത് വില ഞാൻ തുടക്കത്തിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ലക്ഷം എന്നൊക്കെയുള്ള നിലവാരത്തിൽ ചോദിക്കുന്നു ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്ത് വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത് ഒരു വാഷ് ഏരിയ ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂമുകളിലെ എല്ലാ ബെഡ്റൂമുകളിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് എ സിയുടെ പോയിന്റ് കൊണ്ട് ഒപ്പം നമുക്ക് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈനൊക്കെ ഒക്കെ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഒരു ഭംഗിക്ക് തന്നെ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ചെറിയൊരു കാർബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കാബോർഡ് വർക്കുകളൊക്കെ ആണെങ്കിലും നല്ല വൃത്തിക്ക് തന്നെയാണ് മൊത്തത്തിലൊരു വൃത്തിയുള്ളൊരു വീട് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും നാല് ബെഡ്റൂം വീടുകൾ ഇപ്പം കുറവാണ് കിട്ടാൻ എല്ലാം മൂന്ന് ബെഡ്റൂം വീടൊക്കെയാണ് ഈ ഒരു ബഡ്ജറ്റ് കിടക്കുന്നത് അപ്പോൾ നാല് ബെഡ്റൂം വീട് ആഗ്രഹിച്ച് വരുന്നവർക്ക് ഇത്രയും നല്ല വീട് കിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരു സിആാറിന്റെ മുകളിലോട്ടുള്ള ബഡ്ജറ്റിലേക്ക് പോകണം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പാരിവെയർ പോലെയുള്ള കമ്പനി സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെർട്ടിഫൈഡ് ടൈലാണ് മൊത്തത്തിൽ ഒരേ ഡിസൈൻ വരുന്ന രീതിയിലുള്ള വെർട്ടിഫൈഡ് ടൈലാണ് ബെഡ്റൂമുകളിലും കിച്ചണിലും ഡൈനിങ്ങിലും സോറി കിച്ചണിലല്ല ബെഡ്റൂമുകളിലും ഡൈനിങ്ങിലും ലിവിങ്ങിലും എല്ലാം കൊടുത്തിരിക്കുന്ന ഒറ്റക്ക് ഡിസൈൻ തന്നെയുള്ള ടൈലാണ് അപ്പോൾ ചില വീടുകൾക്കൊക്കെ ഹാളിൽ ഒരേ മോഡൽ ടൈല് കൊടുത്തിട്ട് ബെഡ്റൂമുകളിൽ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞത് വേണമെങ്കിൽ ഇടുന്നവരുണ്ട് പക്ഷേ ഇത് ഒറ്റ ഡിസൈൻ ടൈലുകളാണ് രണ്ടാമത്തെ ബെഡ്റൂമ് രണ്ടാമത്തെ ബെഡ്റൂമോ അറ്റാച്ച്ഡ് തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത പൈക ടൗണ് പാലാ പൊൻകുന്ന കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നൻ റോഡ് പൈക ടൗണിൽ നിന്നും നമുക്ക് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ടൗണിൽ നിന്ന് ഒരു ഇത് കിലോമീറ്ററോളം ദൂരം ബസ് റോഡുമായിട്ടൊരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം റെസിഡൻഷ്യൽ ഏരിയയാണ് പഞ്ചായത്ത് റോഡ് അരികിൽ നിന്ന് ഈ വീടുകളിലേക്കുള്ള എൻട്രൻസ് ആയിട്ട് പ്ലോട്ട് തിരിച്ചു പോയിരിക്കുന്നതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന റോഡാണ് അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകൾക്കൊക്കെ ഈ വീഡിയോ കാണുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ വലിപ്പം നിശ്ചയിക്കരുത് ബെഡ്റൂമുകൾക്കൊക്കെ സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈയിടെ ഒരാൾ പ്രോപ്പർട്ടി കാണാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തോ ക്യാമറയിൽ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞപ്പം ചെറിയ ബെഡ്റൂമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്രയും നല്ല ബെഡ്റൂം ബെഡ്റൂമായിരുന്നോ ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അത് ശ്രദ്ധിക്കുക നമുക്ക് ബെഡ്റൂമുകൾ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നമ്മൾ ഈ ക്യാമറയുടെ സൂമിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഏരിയ കവർ ചെയ്യാവുന്ന രീതിയിലാണ് ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൂരോട്ട് ഉള്ള വ്യൂവും കൂടെ അതായത് ഇത്രയും കവറേജ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുക ഇത് നാലാമത്തെ ബെഡ്റൂം ഇവിടെ പെയിൻറ്റിങ് സാധനങ്ങളുടെ ബക്കറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി മാറ്റി ക്ലീനാക്കി തരുന്നതാണ് അപ്പോൾ നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുടെയൊക്കെ ടൈലൊക്കെ ഏകദേശം ഒരേ മോഡലിൽ തന്നെ എപ്പോക്സി ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ടൈലുകളാണ് ആലപ്പുഴ ഭാഗത്ത് നിന്നുള്ളവർക്ക് പൊൻകുന്നം വഴിയുള്ള റോഡിലൂടെ വന്ന പൈക ഭാഗത്തൊക്കെ ഒത്തിരി ആലപ്പുഴക്കാരൊക്കെ വെള്ളപ്പൊക്ക ഭീഷണികളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ പ്രോപ്പർട്ടി എടുക്കുന്നതാണ് പൈക ഭാഗത്തൊക്കെ ഒത്തിരനവധി ആൾക്കാർ വന്നിട്ടുണ്ട് പാലാ പൊൻകുന്നം റോഡ് പൈകയൊക്കെ ജീവിക്കാൻ നല്ലൊരു മേഖല തന്നെയാണ് ഇതാണ് വലിപ്പമേറിയ നല്ലൊരു കിച്ചനാണ് കിച്ചനും വർക്ക് ഏരിയയും ഉണ്ട് അപ്പോൾ പൈകയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലായേക്കായാലും വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ പച്ചക്കറിയുടെ ആണെങ്കിലും ഇറച്ചി മീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആണെങ്കിലും വലിയൊരു മാർക്കറ്റാണ് പൈക ടൗണ് ജീവിത സൗകര്യങ്ങൾ കൊണ്ട് നല്ല ജീവിത സൗകര്യങ്ങളുള്ള നല്ലൊരു ടൗൺ ആണ് അമ്പലം വേണോ പള്ളി വേണോ സ്കൂളുകൾ വേണോ കടകൾ സൂപ്പർമാർക്കറ്റ് ഹോട്ടലുകൾ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള ടൗൺ ആണ് എല്ലാ കാര്യം എല്ലാം വിലക്കുറച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്ന ഈരാറ്റുപേട്ടയിൽ വിലക്കുറച്ച് സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും വില കുറച്ച് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നാറ് പൈകയിൽ പക്ഷേ ക്വാളിറ്റിയുള്ള സാധനങ്ങളുമായിരിക്കും അതാണ് പൈക ടൗണിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ പൈക ടൗണാണ് ഇപ്പോൾ പാലാ മാർക്കറ്റിനെക്കായാലും വലിയ അല്ലെങ്കിൽ പൊൻകുന്നം മാർക്കറ്റിനെക്കാളും വലിയൊരു മാർക്കറ്റ് പൈക മാർക്കറ്റാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കിച്ചൺ കണ്ടു കിച്ചൺ മുഴുവൻ കബോർഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ലീവിങ് വഴി ഡൈനിങ് വഴി ലീവിങ് വഴി വീണ്ടും പുറത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് മിനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിടുക വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ വിളിക്കാം